ലുസൈൽ സ്റ്റേഡിയത്തിൽ അർജന്റീന ഫ്രാൻസ് സ്വപ്ന ഫൈനൽ കാണാൻ കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പ്രമുഖരുമെത്തി. മെസ്സി കപ്പുയർത്തുന്നത് നേരിൽ കാണാൻ കഴിഞ്ഞതിന് ത്രില്ലിലായിരുന്നു ടി എൻ പ്രതാപൻ എം പിയും അൻവർ സാദത്ത് എം എൽ എയും. ഇരുവരുടെയും പ്രതികരണങ്ങളിലേക്ക്. ഒരു എം പിയും ഒരു എം എൽ എയും നമുക്ക് ഒപ്പം കിട്ടിയിട്ടുണ്ട്. അൻവർ സാദത്ത് എം എൽ എയും ഒപ്പം ടി എൻ പ്രതാപനും രണ്ടുപേരെയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു പ്രതികരണം കൂടി ചോദിക്കാം. ആദ്യം ശ്രീ ടി എൻ പ്രതാപൻ എങ്ങനെയുണ്ടായിരുന്നു? ആ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞു ലയണൽ മെസ്സി കപ്പ് ഉയർത്തുന്നത്, ഒരു സസ്പെൻസ് ത്രില്ലർ ഫൈനൽ, അതിനും സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു, എന്തായിരുന്നു അനുഭവം? വലിയ ആവേശം ആണ് ഈ വേൾഡ് കപ്പിന്റെ അന്തിമമായ പോരാട്ടത്തിൽ ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഇത് കൺകുളിർക്കെ മനസ്സ് കുളിർക്കെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ കേരളത്തിൽ നിന്നും ഫൈനൽ കാണാൻ വേണ്ടി ഈ ഖത്തറിലേക്ക് എത്തിയത്. സത്യം 3-3 അങ്ങനെ എക്സ്ട്രാ ടൈം വന്നപ്പോ വല്ലാത്ത ബി പി കൂടി, അറിയാത്ത ബി പി കൂടി, കൈവിട്ട് പോയി എന്നൊരു ഒരു ഫീലിംഗിലേക്ക് കടന്നു. പക്ഷെ പിന്നീട് ട്രൈ ബ്രേക്കറിൽ പൂർണ്ണമായും അപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നു ലയണൽ മെസ്സിയിലും ഗോളിയിലും. 100% ഗോളിയിലും മെസ്സിയിലും ഭയങ്കര വിശ്വാസമായിരുന്നു. ഈ വേൾഡ് കപ്പ് മെസ്സിക്ക് വേണ്ടിയുള്ള വേൾഡ് കപ്പാണ്. അർജന്റീന ടീമും അത്ര വലിയൊരു ലോകത്തിലെ ഒരു വലിയ റാങ്കിങ് ടീമാണെന്ന് ആരും പറയില്ല. പക്ഷെ ഇത്തവണ മെസ്സിയുടെ അവസാനത്തെ വേൾഡ് കപ്പ് മത്സരമായതുകൊണ്ട് ടൂറിൽ ടീം കപ്പെടുക്കണം എന്നുള്ള വാശിയിൽ അവരെ പ്ലെയേഴ്സ് ഭയങ്കരമായി കളിച്ചു. എംബാപ്പയ്ക്ക് ഒരു സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. അദ്ദേഹത്തിന് സ്പീഡ്, അദ്ദേഹത്തിന് ഒരു പന്ത് കയ്യിൽ കിട്ടിയാൽ ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു കപ്പാസിറ്റി, മെസ്സിക്ക് ശേഷം വീണ്ടും ഒരു പുതിയ താരോദയം പോലെയാണ്. നമ്മുടെ ബ്രസീലിന്റെ ആരാധകർ പോലും ഇത്തവണ അർജന്റീന കപ്പെടുത്തപ്പോ മെസ്സിനെ അർജന്റീനയുടെ മെസ്സീനും കൂടെ ആവുമെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു ആ മത്സരം നേരിൽ കാണാൻ കഴിഞ്ഞു, മെസ്സി കപ്പ് ഉയർത്തുന്നത് കാണാൻ കഴിഞ്ഞു, എന്തായിരുന്നു അനുഭവം? ലോകകപ്പ് ഫൈനൽ കാണാന്ന് വെച്ചാൽ അതൊരു ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറിയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ആ ലോകകപ്പ് ഫൈനല് അത് സൂപ്പർ ഫൈനലായിരുന്നു, നല്ല മികച്ച കളിയിലാണ്. സസ്പെൻസ് ഇല്ല, നമുക്ക് പെനാൽറ്റി ഷൂട്ടൗട്ട് കാണാൻ പറ്റി, എക്സ്ട്രാ ടൈം കാണാൻ പറ്റി. ഒരു കാണിയെ സംബന്ധിച്ചു, ഒരു കാണികളെ സംബന്ധിച്ചു അവർ വളരെ വളരെ സംതൃപ്തരാണ്. അത്രമാത്രം നല്ല കളിയായിരുന്നു. അപ്പം തീർച്ചയായിട്ടും മെസ്സി അർജന്റീന കപ്പെടുത്തു. അർജന്റീന നമുക്ക് മനസ്സിലുണ്ടല്ലോ, മാർഡോണ കാലം മുതൽ മനസ്സിലുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. പക്ഷേ എന്നാലും ഈ ഫൈനലിൽ നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം മാത്രമല്ല ഏറ്റവും നല്ല കളിക്കാരനായിട്ട് മെസ്സിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഞാൻ പറയാം, അല്ല ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ പറയുന്ന വെച്ചപ്പോ തീർച്ചയായിട്ടും ഞാന് ഈ ഫൈനലിൽ വന്നപ്പോ ഞാൻ അവിടെ നിന്ന് പോന്നപ്പോ എന്റെ അടുത്ത് ചാനലുകാർ ചോദിച്ചപ്പോ പറഞ്ഞു അർജന്റീനയെ സപ്പോർട്ട് ചെയ്യണ മെസ്സിയാണ്. നമുക്ക് മെസ്സി നമ്മുടെ ഒരു സന്തോഷമുള്ള നമുക്കറിയാലോ. അപ്പൊ ഇവിടെ എംബാപ്പയുടെ കളിയും വളരെ സൂപ്പറാണ്. അദ്ദേഹത്തിന്റെ ഒരു ഓട്ടമാണ് ആ രണ്ടാമത്തെ ഗോൾ അടിച്ചത്. ബോള് നിലത്ത് കുത്തിയില്ല, അതിനുമുമ്പ് അദ്ദേഹം അടിച്ചിട്ട്. അപ്പൊ അത്രമാത്രം സൂപ്പർ കളി കാണാൻ സാധിച്ചു. അതിന് ആരോടും നന്ദി പറയുന്നു ഖത്തറിനോടും, ഖത്തറിന്റെ അമീർ.